ഏവർക്കും നമസ്കാരം. മറ്റൊരു സൂപ്പർ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എടുത്ത് തരുന്നത്. പ്ലസ് ടുക്കാരൊന്നും ചെയ്തിട്ടില്ലാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഇത് കാണുമ്പോഴേ നേരത്തെ ഒന്നും ആരും നോക്കില്ല. പിന്നെ ഈ ടൈമിൽ എക്സാമിന് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയം നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിരിക്കുന്നറിയാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പ്രോബ്ലങ്ങളെ കറക്റ്റ് കണ്ടുപിടിച്ച് ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇതെല്ലാവരോടൊന്ന് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റൊക്കെ ഒട്ടും കുറയ്ക്കാതെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലൂടെ കയറാം. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സിനെ ഓർത്തിരുന്നോണം. പരാബോള, സർക്കിളർ, എലിപ്സ്, പിന്നെ ഒരുതരണ്ട് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ കയറിപ്പോകും കേട്ടോ, ഈ മൂന്ന് പേരുടെയും. അപ്പോൾ അതൊക്കെ ഉള്ളത് ഇത്രയൊക്കെ ടഫാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് ഈ പ്രോബ്ലം ചെയ്യാം. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ എലിപ്സിൻ്റെ ഫിഗർ അങ്ങോട്ട് വരയ്ക്കണം. എലിപ്സിൻ്റെ ഫിഗറൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം. നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഇങ്ങനെ ഉണ്ടല്ലോ, ഇതാണ് എലിപ്സിൻ്റെ ഫിഗർ. ഇവിടെ നമ്മൾ പോയിൻറ്സുകളെ ഫസ്റ്റ് മാർക്ക് ചെയ്യണം. നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട പോയിൻറ്സുകൾ ഇവിടെയും ഇവിടെയാണ്. അതിൽ എങ്ങനെയാണ് നോക്കണം, എക്സ് സ്ക്വയറിൻ്റെ ഡിനോട്ടൽ 16 ആണ്. അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 4, അതാണ് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്, 40. ഓക്കെ, വൈ സ്ക്വയറിൻ്റെ ഡിനോട്ടൽ 9, അതിൻ്റെ റൂട്ട് 3. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പോയിൻ്റിൽ 03. അപ്പോൾ നമുക്ക് ഏരിയ വേണ്ടത് ഫുള്ളാണ്, ഇത്രയും ഏരിയ വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് ക്വാർട്ടറിലെ ഏരിയ മാത്രം കണ്ടുപിടിച്ചിട്ട് 4 times വി ഗെറ്റ് ദ ടോട്ടൽ ഏരിയ, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഈ ഏരിയ 4 ഈക്വൽ ആയതുകൊണ്ട് ഒരാളെ കണ്ടുപിടിച്ചാൽ മതി, എന്നിട്ട് 4 കൊണ്ട് ഇൻറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഏരിയ ആയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ഏരിയയിലൂടെ കയറാം. ഏരിയ ഓഫ് എലിപ്സ് ഈസ് ഈക്വൽ ടു 4 into ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയയുടെ 4 times. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഫോർമുലയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ പഠിച്ചോ. ദാറ്റ് ഈസ് 4 into ഇൻറ്റഗ്രൽ a to b y dx. ഇതാണ് നമ്മുടെ സിമ്പിൾ ക്വസ്റ്റനാണ്. ഈ വൈക്ക്, എയ്ക്ക്, ബിക്ക് ഈ മൂന്ന് പേർക്ക് വാല്യൂ കൊടുക്കുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ആൻസർ ആക്കുക. പറഞ്ഞപ്പം എന്തെളുപ്പം, ചെയ്യാൻ ഇത്തിരി ടഫാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ചാടുമ്പോൾ ദാറ്റ് ഈസ് 4 into ലിമിറ്റ് ഈ a to b എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയ നോക്കിക്കേ, ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് തീരുന്നത്. ഈ തുടങ്ങുന്നിടത്ത് എക്സ് കോർഡിനേറ്റ് എത്ര, 0. തീരുന്നിടത്ത് എക്സ് കോർഡിനേറ്റ് എത്ര, 4. ദാറ്റ് ഈസ് ദ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ്സ്. ഓക്കെ, ദാറ്റ് ഈസ് 0 to 4. ഇനി വൈയെ കണ്ടുപിടിക്കുന്നത്, ഈ ഇക്വേഷനിൽ നിന്ന് വൈയെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, ഈ ഇക്വേഷൻ ഒരു വലിയ ഇക്വേഷൻ, ഇവിടുന്ന് വൈ ഈക്വൽ ടു എത്തിക്കണമെങ്കിൽ ഇയാളപ്പുറത്ത് പോകണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, എൽ സി എടുക്കണം, റൂട്ട് എടുക്കണം. അവിടെ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടേണ്ട ചെറിയൊരു കുറുക്ക് വഴിയുണ്ട്. എളുപ്പം എന്ന് നോക്കണം. എങ്ങനെയാണ് ആ ഇക്വേഷൻ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നോക്കണം. ഇതിൻ്റെ റൂട്ട് ബൈ ഇതിൻ്റെ റൂട്ട്, ദാറ്റ് ഈസ് 3/4. ഓക്കെ, ഇൻറ്റു റൂട്ട് ഓഫ് ഇത് മൈനസ് ഇത്, 16 - x² തീർന്നു. ഇങ്ങനെയൊക്കെയുള്ള ഷോർട്ട് കട്ട് പഠിച്ചാൽ ഭയങ്കര ഈസി. നമ്മളെ എൻട്രൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് മാത്സ് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കാം. ഓക്കെ, മാത്സിനെയൊക്കെ നിങ്ങൾ വേണ്ട ഏറ്റവും ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസുകൾ എങ്ങനെ ഇത്രയ്ക്കുള്ള എളുപ്പത്തിൽ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ എൻട്രൻസ് ക്ലാസ്സുകൂടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഏത് എൻട്രൻസിനുമായാലും മാത്സിനെ ക്രാക്ക് ചെയ്യാനും മറ്റുള്ള സബ്ജക്റ്റിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്ലാസ്സാണ് നമ്മുടെ ഈ ചാനലിൽ കൂടെ കിട്ടുന്നത്. അല്ല, അതിനുവേണ്ടി നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക, ഒട്ടും സമയം കളയേണ്ട. എത്രയും നേരത്തെ ജോയിൻ ചെയ്താൽ അത്രയും നേരത്തെ തന്നെ പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4 into ഇൻറ്റർവെൽ 0 to 4, 3/4 റൂട്ട് ഓഫ് 16 - x² 3/4 ഇങ്ങ് പുറത്ത് വന്നു. ദാറ്റ് ഈസ് 4 into 3/4, 0 to 4. റൂട്ട് ഓഫ് 16 - x²നെ നമുക്ക് 4² - x² നോക്കണം. അപ്പോൾ ഇത് റൂട്ട് ഓഫ് a² - x² എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യണം. റൂട്ട് ഓഫ് a² - x² റിസൾട്ട് ഞാൻ ഇവിടെ നിന്ന് എഴുതിയേക്കാം, ശ്രദ്ധിച്ചോ. ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് a² - x² dx ഈക്വൽ ടു x/2 into റൂട്ട് ഓഫ് a² - x² പ്ലസ് a² / 2 into സൈൻ ഇൻവേഴ്സ് x/a. ഇതാണ് റിസൾട്ട്. ഇതൊന്നും കണ്ടിട്ടേ ഇല്ലായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 അങ്ങ് ക്യാൻസലായി, ബാക്കി 3 into റൂട്ട് ഓഫ് a² ഇവിടെ a ഈസ് എത്രയാണ്, 4 ആണ്. a² 4² ആകുമ്പോൾ a എത്രയാണ്, 4. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ റിസൾട്ട് നോക്കിക്കൊണ്ട് എ കാണുന്നിടത്തെല്ലാം 4 എന്ന് കൊടുക്കണം. ദാറ്റ് ഈസ് x/2 into റൂട്ട് ഓഫ് 4² - x² പ്ലസ് a² / 2, 4² / 2 ഹിയർ. ഓക്കെ, 4² / 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/a ഹിയർ x/4, 0 to 4. ഓക്കെ,
അപ്പോൾ നമുക്ക് ലിമിറ്റ് ഇനി അപ്ലൈ ചെയ്താൽ മതി ആൻസർ നമുക്ക് കിട്ടിക്കോളും ദാറ്റ് ഈസ് 3 ഇൻടു നമ്മൾ ആദ്യം ഈ x കാണുന്ന 1 2 3 എടുത്തും 4 എന്ന് കൊടുക്കണം ഓക്കേ ഒരു ബ്രാക്കറ്റ് നെക്സ്റ്റ് x കാണുന്നിടത്തല്ല 0 1 2 3 എടുത്തും 0 അത്രയേ ഉള്ളൂ 4 നെ കൊടുക്കുന്നു 0 നെ കൊടുക്കുന്നു മൈനസ് ചെയ്യുന്നു ആൻസർ ആവുന്നു ഓക്കേ അപ്പോൾ ഞാൻ രണ്ട് ബ്രാക്കറ്റ്സ് ഒക്കെ ഇവിടെ ഇടുകയാണ് ഫസ്റ്റ് ബ്രാക്കറ്റ് നമ്മുടെ അപ്പർ ലിമിറ്റ് ആയ 4 കൊടുക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ 4/2 ഇൻടു റൂട്ട് ഓഫ് x സ്ക്വയർ 4 സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ x ന് 4 ആയി പ്ലസ് 4 സ്ക്വയർ ബൈ 2 ഇൻടു സൈൻ ഇൻവേഴ്സ് x ബൈ a എന്ന് പറയുമ്പോൾ ഇവിടെ x ബൈ എത്രയാണ് ഇവിടെ എയുടെ സ്ഥാനത്ത് 4 ആണ് അപ്പോൾ എങ്ങനെ വരും നോക്കിക്കേ 4/4 x ന് ആരെ കൊടുത്തു 4 കണ്ടോ ഈ എക്സിന് 4 അപ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കും നെക്സ്റ്റ് എന്താണ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0/2 ഇൻറ്റു റൂട്ട് ഓഫ് എന്ന് തുടങ്ങണം ദാറ്റ് ഈസ് 0/2 ഇൻറ്റു റൂട്ട് ഓഫ് 4 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്നുള്ളത് ഇവിടെ 0/a എന്നാവും മീൻസ് 0/4 ഓക്കെ ഈ എക്സിൻ്റെ പ്ലേസിൽ 0 എടുത്തു ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഈ ടൈം 0 ആവും കണ്ടോ ഈ ടൈം ഉണ്ട് ഈ ടൈം 0 ഈ ടൈം 0 ഓ എന്ത് രസം ഒരു ടൈം മാത്രം ജീവിച്ചിരിക്കുന്നു മറ്റുള്ളവരെല്ലാം മരിച്ചുപോയി അത്രയ്ക്ക് വലിയ കൊടുങ്കാറ്റം കണ്ടായിരുന്നു കേട്ടോ ഇത്രയും ഇയാൾ മാത്രമേ പിന്നെ അവശേഷിക്കുന്നുള്ളൂ ഇത് 0 ഇത് 0 ഇത് 0 എല്ലാം 0 ആയി കഴിഞ്ഞാൽ പറ്റത്തില്ല ഒരാൾ അവിടെ ഉണ്ട് കേട്ടോ ഇത് 0 ആണ് കാരണം 4 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ റൂട്ടിനുള്ളിൽ 0 പുറത്ത് വരുമ്പോൾ 0 എല്ലാം കൂടെ 0 0/2 ഇൻറ്റു 0 സൈൻ വേ 0/4 എന്നുമ്പോൾ സൈൻ വേ 0 സൈൻ വേ 0 ഈസ് ഓൾസോ 0 അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ 0 അതിന് കാരണം ഇവിടെ 4 സ്ക്വയർ മീൻസ് 16/2 ഇൻറ്റു സൈൻ വേസ് 4/4 എന്ന് പറയുമ്പോൾ സൈൻ വേസ് 1 സൈൻ ഇൻ വേസ് 1 എന്ന് പറയുമ്പോൾ അതെത്രയാണ് π/2 ഓക്കെ ദാറ്റ് ഇസ് 3 ഇൻറ്റു 16π/4 എന്ന് കിട്ടി കണ്ട 2 × 2 = 4 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും 3 ആൻസർ 4 ആൻസർ വരുമ്പോൾ നമുക്ക് 3 × 4 = 12π തീർന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഇതാണ് ഏരിയ ഓഫ് എന്ത് എലിപ്സ് വളരെ ഈസി ആയിരുന്നല്ലോ ഇത്രയ്ക്ക് സിമ്പിളാണ് ഇനി ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റുണ്ടോ എന്ന് അറിയാനുള്ള മാർഗമുണ്ട് കേട്ടല്ലോ തെറ്റുണ്ടോ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി ആൻസർ കണ്ടുപിടിക്കാനുള്ള വഴി നോക്കിക്കോണം എളുപ്പത്തിൽ ഇതിൻ്റെ റൂട്ട് എത്രയായിരുന്നു 4 ഇതിൻ്റെ റൂട്ട് എത്രയായിരുന്നു 3 4×3 എത്ര 12 അതിൻ്റെ പൈ കൊടുത്താൽ ഈ ആൻസർ കിട്ടേ ഓക്കെ എന്തെളു പോയതല്ലേ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം ഓക്കെ ആണല്ലോ ഇതാണ് ഒരു 1.5 ക്വസ്റ്റൻ ആണെന്ന് പറഞ്ഞത് അത്ര ചെറുതല്ല അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ഉള്ള ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഒരു കാരണവശാലും ലൈക്ക് ചെയ്യാതിരിക്കല്ലേ ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നവരെ ഗുഡ് ബൈ